ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെ റെസിപിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുരുമുളകിന്റെ ഫ്ലേവറിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന സ്ക്വിഡ് പെപ്പർ മസാലയാണ്. സാധാരണയായിട്ട് കൂന്തൽ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല. ഇൻ കേസ് ആർക്കും ഇഷ്ടമല്ലെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ അത് വെക്കുന്ന രീതിയാണ്. കൂന്തൽ ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതേപോലെ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡി ആക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ സാധാരണ ജീരകം, 1 പീസ് കറുകപ്പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്കായ, ഇതെല്ലാം ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ഈ മസാലയിലേക്ക് ഫ്രഷ് സ്പൈസസ് എടുത്ത് ചൂടാക്കി പൊടിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പൊ എല്ലാവരും മാക്സിമം റോ സ്പൈസസ് തന്നെ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മുടെ സ്പൈസസ് എല്ലാം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 4 മിനിറ്റ് ഞാൻ ഇതേപോലെ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് എടുത്ത് മാറ്റി ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. അടുത്തായിട്ട് ഒരു പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവില് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത്, 2 പച്ചമുളക് നീളനെ കീറിയത്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമില് 1 മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മീഡിയം സൈസ് 2 സബോള നീളനെ നുറുക്കിയിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് സബോളയുടെ പച്ചമുളക് മാറി നന്നായി വഴണ്ടു കിട്ടണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ സബോളയൊക്കെ ആവശ്യത്തിന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുമ്പ് ചൂടാക്കിയെടുത്ത സ്പൈസസ് ഒക്കെ പൊടിച്ച് നമ്മൾ മസാല റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടിയുടെയൊക്കെ പച്ചമുളക് മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസ് ഒരു തക്കാളി തൊലി കളഞ്ഞ് ചെറുതായി നുറുക്കിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തക്കാളിയൊക്കെ മെൽറ്റായി വരുന്നവരെ നിളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ ആവശ്യത്തിന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 400 ഗ്രാം സ്ക്വിഡ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് സ്ക്വിഡ് കട്ട് ചെയ്യുന്ന സമയത്ത് ഏത് ഷേപ്പിലും കട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ സ്ക്വിഡ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ നിറങ്ങി വരാനായിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചുവെച്ച് വേവിക്കാം. നമ്മൾ സ്ക്വിഡ് വേവിച്ചു തുടങ്ങിയിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നുനോക്കാം. നിങ്ങൾക്കിത് കാണുമെന്ന് അറിയാം, ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് സ്ക്വിഡ് വേവാൻ പാകത്തിന് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അതേപോലെ വേവിക്കുന്നതിന്റെ ഇടയിൽ 2-3 പ്രാവശ്യം ഒന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുത്തേക്കാം. അപ്പൊ നമ്മുടെ കൂന്തൽ വേവിക്കാൻ വെച്ചിട്ട് 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ കൂന്തലൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സെർവിംഗ് ഡിഷിലോട്ട് പാർത്താം. അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സ്ക്വിഡ് പെപ്പർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. സ്ക്വിഡ് വെക്കാനായിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട. എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്താൽ മതി, എല്ലാവർക്കും ഇഷ്ടാവും.
അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. അതേപോലെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജയ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.